നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീയെ ഭർത്താവ് വെട്ടിക്കൊന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാടാണ് സംഭവം. അമ്പലത്തറ കണ്ണോത്താണ് ക്രൂര കൊലപാതകമുണ്ടായത്. കെ ദാമോദരൻ ഭാര്യ എൻ ടി ബീനയെ വീടിനകത്ത് വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം ഇയാൾ ബന്ധുക്കളെ വിളിച്ച് വിവരം അറിയിച്ചു. രാവിലെ ഇയാൾ അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ഞായറാഴ്ച പുലർച്ചെ 2:30 കൊലപാതകം നടന്നത്. ഇവരുടെ ഏകമകൻ വിശാൽ ഡൽഹിയിൽ മൊബൈൽ ടെക്നീഷ്യനാണ്. കൊലപാതക കാരണം എന്താണ് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ, DYSP VV മനോജ്, അമ്പലത്തറ CI ടി ദാമോദരൻ എന്നിവരുടെ നേതൃത്വത്തിൽ സംഭവസ്ഥലത്ത് പോലീസ് പരിശോധന നടത്തി. വിരലടയാള വിദഗ്ധരും പരിശോധനയ്ക്കായി എത്തി. എന്തുകൊണ്ടാണ്, ചിലപ്പോൾ കലകം കൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നതടക്കമുള്ള സൂചനകളാണ് കിട്ടുന്നത്. പക്ഷേ ഔദ്യോഗികമായി എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് എത്തി എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല. പരിശോധന പുരോഗമിക്കുകയാണ്. പോലീസ് പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. ഹൈദരാബാദിൽ നിന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. 29-കാരിയായ ബാങ്കറെ കൊല ചെയ്തു. ഈ സംഭവത്തിൽ സഹപാഠി അറസ്റ്റിലായിരിക്കുകയാണ്. ഹൈദരാബാദിലെ മിയാപൂരിൽ 29-കാരിയായ ബാങ്ക് ഉദ്യോഗസ്ഥ ബി സ്പന്ദനയെ കൊലപ്പെടുത്തിയ കേസിൽ 29-കാരനായ മനോജ് കുമാർ അറസ്റ്റിലായി. സ്കൂളിൽ ഇവർ ഒരുമിച്ചായിരുന്നു പഠിച്ചത്. നേരത്തെ IT സ്ഥാപനത്തിൽ ഇവർ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു. വിവാഹിതയായ യുവതി അടുത്തിടെ ഗാർഹിക പീഡനം സഹിക്ക വയ്യാതെ തിരികെ വീട്ടിലെത്തി അമ്മയോടൊപ്പം താമസിക്കുകയായിരുന്നു. അടുത്ത കാലത്തായി യുവതിയോട് അടുപ്പം കൂടാൻ മനോജ് കുമാർ ശ്രമിച്ചു. പക്ഷേ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മനോജിനെ ഇവർ ഒഴിവാക്കി. എന്നാൽ അടുത്തിടെ ജോലി ചെയ്തിരുന്ന IT സ്ഥാപനത്തിലെ ജോലി കൂടി പോയി. ഇതോടെ യുവതിയോട് ഇയാൾ നിരവധി തവണ വിവാഹ അഭ്യർത്ഥന നടത്തി. എന്നാൽ യുവതി തയ്യാറായില്ല, വിവാഹത്തിന് സമ്മതിച്ചില്ല. ഇതോടെ മനോജ് കുമാർ സ്പന്ദനയെ വകവരുത്തുകയായിരുന്നു. 4 ദിവസങ്ങൾക്ക് മുൻപ് യുവതിയുടെ വീട്ടിലെത്തിയ ഇയാൾ വീണ്ടും വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ വീണ്ടും യുവതി താല്പര്യമില്ല എന്ന് അറിയിച്ചു. ഇതോടെ ഇയാൾ കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് യുവതിയെ കുത്തി വീഴ്ത്തി. ശേഷം സ്ഥലം വിട്ടു. പുറത്തുപോയ യുവതിയുടെ അമ്മ തിരികെ എത്തിയപ്പോഴായിരുന്നു മകൾ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. അതിക്രൂരമായ കൊലപാതകമാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് എത്തിക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും യുവതികൾ നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്. പലരും വിവാഹ അഭ്യർത്ഥനയുമായി എത്തും. പക്ഷേ നമ്മളത് നിരസിച്ചാൽ അതിലേക്ക് പിന്നെ അത് കൊലപാതകത്തിലേക്കും ഇത്തരത്തിലുള്ള ക്രൂര സംഭവങ്ങളിലേക്കും ക്രൂരമായുള്ള പ്രതികാരത്തിലേക്കും എത്തുന്ന എത്രയോ സംഭവങ്ങൾ നമ്മളുടെ ചുറ്റും ഉണ്ടായിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവമല്ല. സ്ഥലം എവിടെയായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സ്ത്രീകൾ നേരിടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണിത്. ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന് എത്രയോ കൊലപാതകങ്ങൾ അരങ്ങേറിയിരിക്കുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക്, അത് കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുന്ന സംഭവങ്ങൾ, അതുപോലെ തന്നെ വിവാഹ അഭ്യർത്ഥന നിരസിക്കപ്പെടുമ്പോൾ, പ്രണയാഭ്യർത്ഥന നിരസിക്കപ്പെടുമ്പോൾ ഇത്തരത്തിൽ കൊലപാതകത്തിലേക്കും പക, അത് ഒരു കൊലയിലേക്ക് നയിക്കപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞ 2 സംഭവങ്ങൾ. എന്തായാലും കാസർഗോഡിലുള്ള കൊലപാതകത്തിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.